സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. പെർഫോമൻസ് ഓഡിറ്റ് നടത്തി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പരിശോധിക്കും എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. എന്നോടൊപ്പം കെ എസ് ശബരിനാഥൻ ചേരുന്നു. ശ്രീ കെ എസ് ശബരിനാഥൻ, വലിയ വിമർശനവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നത്. കിഫ്ബി അപ്രസക്തമായിരിക്കുന്നു, ഒരു പദ്ധതിയും ഇനി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിമാന നിരക്ക് കുറയ്ക്കും, പ്രവാസികളെ സഹായിക്കും എന്നതൊക്കെ മിഥ്യാധാരണയാണ്, അതിനൊന്നും പ്രായോഗികതയില്ല എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. എല്ലാ ഇടത്തും കൈവച്ച് നികുതി പരമാവധി കൂട്ടിയിരിക്കുന്നു, പറ്റാവുന്നിടത്തൊക്കെ നിരക്കും വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിലക്കയറ്റത്തിലേക്ക് സംസ്ഥാനത്തെ ഈ ബജറ്റ് തള്ളിവിടും എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം. ഏതായാലും സംസ്ഥാന സർക്കാർ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള പ്രായോഗിക വഴി എന്ന രീതിയിലാണ് ഈ ബജറ്റിനെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്ത് തോന്നുന്നു ഒറ്റ നോട്ടത്തിൽ? വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റ് തന്നെയാണ് ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒന്നുകിൽ വരുമാന സ്രോതസ്സുകൾ വരുത്തുക, അതിനോടൊപ്പം ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ കഴിഞ്ഞ ധനപ്രസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ അനിയന്ത്രിതമായിട്ടുള്ള ചിലവുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ചിലവ് ചുരുക്കൽ എന്നുള്ള ഒരു വാക്കുപോലും ഈ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിക്കാതെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മേലുള്ള നികുതി ഭാരം ചുമത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സ്കീമുകളും പെട്രോൾ ഡീസൽ വില കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും നയങ്ങൾ കാരണം സാധാരണ ആളുകൾക്ക് പെട്രോൾ ഡീസൽ വില താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് 2 രൂപ വീണ്ടും സെസ്സിൻ്റെ പേരിൽ കൂട്ടുന്നത്. അതോടൊപ്പം ഭൂമിയുടെ ന്യായവിലയിൽ കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടി, വൈദ്യുതിയുടെ തീരുവ കൂട്ടുന്നു, അതോടൊപ്പം ഇവിടെ ഫ്ളാറ്റുകൾ അടക്കമുള്ളതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുന്നു, സാധാരണക്കാർ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ നികുതി ഏറ്റവും കൂടുതലുള്ളൊരു ലോകത്തിലെ ഒരു പ്രദേശമായിരിക്കും കേരളം, അത് വീണ്ടും കൂട്ടുന്നു. അപ്പോൾ സാധാരണക്കാരുടെ മേൽ ഭാരം വെച്ചുകൊണ്ട് സർക്കാരിന് എളുപ്പത്തിൽ ധൂർത്തും അഴിമതിയും കാണിക്കുവാനുള്ള അവസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഈ ബഡ്ജറ്റ് സ്പീച്ച് 2-2.5 മണിക്കൂർ ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോഴും അതിൽ 90% കാര്യങ്ങളും കഴിഞ്ഞ ബജറ്റുകളിൽ പറഞ്ഞ കാര്യമാണ്, ഇൻസിഗ്നിഫിക്കൻ്റ് കാര്യങ്ങളാണ്. 1 കോടി രൂപയുടെ പദ്ധതി, 2 കോടി രൂപയുടെ പദ്ധതി, AKGയുടെ പ്രതിമ. 2018 ബഡ്ജറ്റ് തൊട്ട് AKGയുടെ ചർമ്മശരീരയുടെ പ്രതിമയുടെ കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും 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 എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ കിഫ്ബി തകർന്നു എന്ന് ഒരു മൗനസമ്മതവും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സ്രോതസ്സുകളില്ലാതെ എന്താണ് സർക്കാരിൻ്റെ ഭാവിയിലേക്കുള്ള വികസന നയം എന്നൊന്നും പറയാതെ സാധാരണ ജനങ്ങളുടെ മുകളിലേക്ക് നികുതി ഭീകരത, നികുതി ടെറർ ഉണ്ടായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, സാമ്പത്തിക സാഹചര്യം നമ്മുടെ അത്ര തൃപ്തികരമല്ല. കൂടുതൽ ധനസമാഹരണം നടത്തേണ്ട ഒരു ദൗത്യം ധനമന്ത്രിക്ക് മുന്നിൽ ഉണ്ട്. അപ്പോൾ മറ്റ് എന്ത് മാർഗമാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത്? കടമെടുക്കുകയല്ല, കടമെടുക്കാനുള്ള പരിധി നിയന്ത്രണത്തിലാണ്. അപ്പോൾ മറ്റെന്ത് മാർഗമാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത്? ഇതൊക്കെ നാമമാത്രമായ ഒരു വർധനവ് മാത്രമാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ ഇടത് ക്യാമ്പിന്? ഒരിക്കലുമില്ല. ഇതിലാണ് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഈ ബജറ്റിൻ്റെ തട്ടിപ്പ് മനസ്സിലാക്കേണ്ടത്. കിഫ്ബിയിലൂടെ സ്ഥലം ഏറ്റെടുപ്പിന് സ്ഥലം കൊടുക്കുമെന്ന് പറയുന്നു. ഈ കിഫ്ബിയിലേക്ക് പണം വരുന്നത് എങ്ങനെയാണ്? വെളിയിൽ നിന്നുള്ള വായ്പകൾ, അതെന്തായാലും ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ്. കിഫ്ബിയിൽ വരുമാനം വരുന്നത് മോട്ടോർ വെഹിക്കിൾ ടാക്സും അതോടൊപ്പം സെസ്സുമാണ്. അപ്പോൾ ഇവർ പെട്രോൾ സെസ് കൂട്ടിയാലും ഇന്ധന സെസ് കൂട്ടിയാലും മോട്ടോർ വെഹിക്കിൾ ടാക്സ് കൂട്ടിയാൽ മാത്രമേ കിഫ്ബിയിൽ പണം വരൂ. അപ്പോൾ കിഫ്ബിയുടെ പരാജയത്തെ കവർ ചെയ്യാൻ വേണ്ടി കൂടുതൽ പണം കിഫ്ബിയിൽ കൊണ്ടുവരണമെങ്കിൽ സാധാരണ ആളുകളുടെ മേലിൽ പുതിയ ഇത്രയും വലിയ ഭാരമേൽപ്പിക്കുകയാണോ? ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുമ്പോൾ സാധാരണക്കാരന് നേരിട്ടാകട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടിനോടൊപ്പം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. സാധനങ്ങളുടെ വില കൂടും, ഇവിടെ പച്ചക്കറിയുടെ വില കൂടും, പാലിൻ്റെ വില കൂടും, മത്സ്യവിഭവങ്ങളുടെ വില കൂടും. അപ്പോൾ എല്ലാ തരത്തിലും ജനങ്ങളുടെ നടുകൂടിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു ബഡ്ജറ്റ് നമ്മൾ ആരും ഇത് പ്രതീക്ഷിച്ചതല്ല. ഇതിൽ വരവ് കൂട്ടണം, ശരിയാണ്. വരവ് കൂട്ടണമെങ്കിൽ നികുതി വരുമാനം കൂട്ടണം. നിങ്ങൾക്കറിയാമോ, UDFൻ്റെ ധവളപത്രത്തിൽ പറഞ്ഞതാണ്, കഴിഞ്ഞ 5 വർഷം ഈ ബഡ്ജറ്റ് സർക്കാർ വന്നതിന് ശേഷം 5 വർഷം കൊണ്ട് 70,000 കോടി രൂപയുടെ നികുതി പിരിക്കാനുണ്ട്. ഈ നികുതി പിരിക്കുന്നത് പാവപ്പെട്ടവനൊക്കെ നികുതി കൊടുക്കുന്നുണ്ട്. സാധാ കടയിൽ പോയി സോപ്പ് വാങ്ങിക്കുന്നവൻ, അല്ലെങ്കിൽ മദ്യം വാങ്ങിക്കുന്നയാൾ, മൊബൈൽ റീചാർജ് ചെയ്യുന്ന ആളൊക്കെ നികുതി കൊടുക്കുന്നുണ്ട്. ഈ നികുതി പിരിക്കാൻ പറ്റാത്തത് ഭീമന്മാരുടെ കയ്യിൽ നിന്നാണ്. ഗോൾഡ് കമ്പനികളടക്കമുള്ള വലിയ ആളുകളുടെ നികുതി പിരിക്കാൻ ഇവർ മടിക്കുന്നു, അവരെ സഹായിക്കുന്നു. അവർക്ക് ആംനെസ്റ്റി എന്ന് പറഞ്ഞ് അവർക്കുള്ള ആംനെസ്റ്റി സമയത്ത് പോലും അവരുടെ നിന്ന് വാങ്ങിക്കുന്നില്ല. അപ്പോൾ വലിയ ആളുകളുടെ കയ്യിൽ നികുതി വാങ്ങിക്കാൻ കഴിയാതെ 70,000 കോടി രൂപയുടെ നികുതിയിൽ ഡീഫോൾട്ട് വരുത്തിയിട്ട് ഈ പാവപ്പെട്ട നികുതി അടയ്ക്കുന്ന സാധാരണക്കാരുടെ മുകളിൽ വീണ്ടും
വീണ്ടും വീണ്ടും വീണ്ടും കൂട്ടുകയാണ്. പക്ഷേ ലൊക്കേഷന്റെ കാര്യം നോക്കുമ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലെയും ധനമന്ത്രി പരിഗണിച്ചിട്ടുണ്ട് എന്ന് കരുതി കൂടെ. കാരണം ആരോഗ്യ മേഖലയാകട്ടെ, മത്സ്യബന്ധ മേഖലയാകട്ടെ, നഗരവികസനമാകട്ടെ, ശുചിത്വം ആകട്ടെ, ശബരിമല മാസ്റ്റർ പ്ലാൻ ആകട്ടെ, വന്യജീവി സംരക്ഷണം, അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഒരു കൈവയ്ക്കൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അലോക്കേഷന്റെ കാര്യത്തിൽ നമുക്ക് ഒരല്പം ധനമന്ത്രിക്കൊരു ഒരു പോസിറ്റീവ് മാർക്ക് കൊടുത്തുകൂടെ? അല്ല, അലോക്കേഷൻ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ പറയുന്ന അലോക്കേഷൻ്റെ കാര്യങ്ങൾക്ക് എത്ര വർഷമായി നമ്മൾ കേൾക്കുകയാണ്. ഈ പറഞ്ഞ ശബരിമല മാസ്റ്റർ പ്ലാൻ ഏത് വർഷം തൊട്ട് നമ്മൾ കേൾക്കുകയാണ്. ഈ പറയുന്ന ആർ സി സിക്കും മലബാർ ക്യാൻസറിനുള്ള ഗ്രാൻഡുകൾ എല്ലാ വർഷവും കേൾക്കുന്നതാണ്. അതിൻ്റെ പകുതി പോലും ഭൂരിപക്ഷം കൊടുത്തു കാണത്തില്ല. അപ്പോൾ പല പദ്ധതികളും ഞാൻ പറയുന്നത് റെപ്പറ്റീഷനാണ്. ഇന്ന് ഈ ബഡ്ജറ്റിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് പലതും ഒരു ഡേജാവു ഫീൽ ചെയ്തു. കാരണം ഈ പറഞ്ഞ എത്രയോ കാര്യങ്ങൾ, പാവപ്പെട്ട എ കെ ജിയുടെ കാര്യമെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എ കെ ജി മ്യൂസിയത്തിന് 2021 തറക്കല്ലിട്ടതാണ്. വീണ്ടും അതിന് 10 കോടിയുടെ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഒരു ദിശയില്ലാതെ ദിശ തെറ്റിയതാണ് 2017 മുതൽ. ആ ദിശ തെറ്റിയതിനെ നേരിട്ടുള്ള വഴിയിൽ, നേരായ വഴിയിൽ ട്രാക്കിൽ കൊണ്ടുവരണമെങ്കിൽ വീണ്ടും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയല്ല വേണ്ടത്. ഈ ബുദ്ധി ഇതൊക്കെ ചെയ്യുന്ന സാധാരണ പാവപ്പെട്ട ആൾക്ക് വേണ്ടിയാണല്ലോ ഈ ബഡ്ജറ്റും ഈ സർക്കാരും നിലനിൽക്കുന്നതൊക്കെ. പാവങ്ങൾക്ക് വേണ്ടിയല്ലേ? അവരുടെ മുകളിൽ ഒന്നുകിലേ ഭാരമേൽപ്പിച്ച അവരുടെ മുകളിലേക്ക് കൂടുതൽ ഭാരം വെച്ചുകൊണ്ട് സർക്കാർ എങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? എനിക്ക് തോന്നുന്നു വലിയൊരു പ്രക്ഷോഭം ഉണ്ടെന്ന് ഇതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോവുകയാണ്. വളരെയധികം നിരാശപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റാണ്, കഴിഞ്ഞ കാലങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും നിരാശപ്പെടുത്തിയ ഒരു ബഡ്ജറ്റാണെന്ന് തന്നെ പറയാം. ഈ ഈ ഈ സ്ഥിതിയിലേക്ക് ധനമന്ത്രിയെ കൊണ്ടെത്തിച്ചത് കേന്ദ്ര നയങ്ങളാണെന്നുള്ള ഒരു ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ എത്രമാത്രം പിടിച്ചു നിൽക്കാനാകും? അതിൽ ആ ഒരു നിലപാടിന് എന്തെങ്കിലും ന്യായീകരണം ഉണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ കാരണം കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ശരിയാണ്. കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് 15-ാം ധനകാര്യ കമ്മീഷൻ വന്ന ശേഷം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ടാക്സിൻ്റെ ഷെയർ, പണ്ട് 42% ടാക്സിൻ്റെ ഷെയർ സംസ്ഥാനങ്ങൾക്ക് വീതമായി കൊടുത്തുകൊണ്ടിരുന്നത്, അത് 42 നിന്ന് വീണ്ടും കുറഞ്ഞപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന നികുതിയുടെ ഷെയർ കുറഞ്ഞു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഡെവല്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കേന്ദ്ര വിഹിതം 2.5% നിന്ന് 1.9% കുറഞ്ഞു. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ അത് കേരളത്തിന് മാത്രമല്ല, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മാനവ സൂചികകൾ മുന്നോട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കേരളത്തിനുണ്ടായിട്ടുണ്ട്, തമിഴ്നാടിനുണ്ടായിട്ടുണ്ട്, ഒരു പരിധിവരെ കർണാടകയ്ക്കുണ്ടായിട്ടുണ്ട്, ഹിമാചൽ പ്രദേശിനുണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ കടുത്തത് തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ നയങ്ങൾ തന്നെയാണ്. ഈ ധൂർത്തടക്കമുള്ള, അഴിമതി അടക്കമുള്ള, വിലക്കയറ്റം അടക്കമുള്ള, പിൻവാതിൽ നിയമനങ്ങൾ അടക്കമുള്ള, അനിയന്ത്രിതമായ ചെലവുകൾ അടക്കമുള്ള കാരണമാണ് കേരളം തകർന്നു പോകുന്നത്. കേന്ദ്രവും കേരളവും കൂട്ടുപ്രതികളാണ്. പക്ഷെ നിർബന്ധമായിട്ടും ഒന്നാം പ്രതി ഇതിൽ കേരള സർക്കാർ തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ബി ജെ പി നേതാവ് ശ്രീ കെ ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എല്ലാം ഇടത്തും പരമാവധി ഇടത്തൊക്കെ പറ്റാവുന്ന ഇടത്തൊക്കെ ധനമന്ത്രി